കോട്ടയം ചെർപ്പുങ്കൽ പാലം നിർമ്മാണത്തിന്റെ പേരിൽ വലിയ രാഷ്ട്രീയ പോരുമുറുകുന്നു. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗതം നിരോധിച്ചതടക്കം വിവാദത്തിന് കാരണമായിട്ടുണ്ട്. സർക്കാർ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നാണ് എം എൽ എ മാണിസിക്കാപ്പന്റെ ആരോപണം. എം എൽ എയുടെ വീഴ്ചയാണെന്ന് എൽ ഡി എഫും തിരിച്ചടിക്കുന്നു. പാലാ കടുത്തുരുത്തി മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെർപ്പുങ്കൽ പാലം നിർമ്മാണം 2009 തുടങ്ങിയത്. കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോൾ നിർമ്മാണ അനുമതി ലഭിച്ചു. നടപടിക്രമങ്ങളിലെ കാലതാമസം മൂലം പാലം നിർമ്മാണം പിന്നീട് വൈകി. പുതിയ സർക്കാർ വന്നതിന് ശേഷം പൊതുമരാമത്ത് മന്ത്രി ഇടപെട്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി പാലം നിർമ്മാണം പുനരാരംഭിച്ചു. എന്നാൽ പുതിയ പാലത്തിൻ്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിന് പഴയ പാലത്തിൻ്റെ അനുബന്ധ റോഡിനോട് ചേർന്ന മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. അനുബന്ധ റോഡിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് നിലവിൽ പഴയ പാലത്തിലൂടെ PWD ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അത്തരം ഒരു വിവേചനം കാണിക്കുന്നുണ്ട്. UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ വളരെ ഭംഗിയായ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. ഇവിടെ ഏത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാലും അത് തടസ്സപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്തെ പിടിപ്പുകേടാണ് പാലം നിർമ്മാണം വൈകാൻ കാരണമെന്ന് LDF ആരോപിക്കുന്നു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി VN വാസവൻ അടക്കം വിഷയത്തിൽ ഇടപെട്ടതായും LDF നേതൃത്വം വ്യക്തമാക്കി. നിലവിൽ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് തടസ്സങ്ങളൊന്നും നിലവിലില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവേഴ്സ് എസ്റ്റിമേറ്റ് അത് ഫിനാൻസ് വകുപ്പിൻ്റെ കയ്യിലാണ്. മണ്ണിടിച്ചിൽ പ്രശ്നം പരിഹരിച്ച് പഴയ പാലം 2 മാസത്തിനകം തുറക്കാനാണ് പദ്ധതി. അടുത്ത ദിവസം ചീഫ് എഞ്ചിനീയറും പൊതുമരാമത്ത് മന്ത്രിയും അടക്കം സ്ഥലം സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജസ്റ്റിൻ മാത്യുവിനോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.